ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഡോഗ് ഇങ്ങനെ ചാടി കയറി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇതിപ്പോ ഈ പാവ കയ്യിലിരിക്കുന്നോണ്ടാണ് ചാടി കയറുന്നത്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് മതി. നീ കൈ കെട്ടി നിക്കുക, കൈ കെട്ടുക, അവിടെ മുഖത്ത് നോക്കി. ചുണയുണ്ടെങ്കി ചാടി കയറി എന്നുള്ള ഭാവത്തിൽ ഒന്ന് നിന്നേ. ഒരു നോ പറയുക. ആ അവിടെ നിക്ക, അവിടെ അവിടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. ചുണയുണ്ടേ ചാടി കയറി എന്ന് മനസ്സിൽ പറഞ്ഞോണ്ടിരി. ചുണ ഉണ്ടേ കയറാൻ പറ, അവള് സ്റ്റോപ്പ് ആയതുണ്ടോ? ഇനി നീ മനസ്സില് ചാടി കയറരുതേ എന്നൊന്ന് ആലോചിച്ചേ. എടി ചാടി കയറില്ലേ എന്നൊന്ന് ആലോചിച്ചു നോക്ക്. കണ്ടോ കണ്ടാ കണ്ടാടി വർക്കായോ? ഇനി തിരിച്ച് തിരിച്ചാലോചിക്കുക. കൈ കെട്ടി നിക്കുക, ചുണയുണ്ടേ ചാടി കയറാൻ മാത്രം ആലോചിക്കുക. മുഖത്ത് അവിടെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായോ? മനസ്സിലായോ? മൈൻഡ് മൈൻഡ് ഗെയിം വർക്കാവെന്ന് മനസ്സിലായോ? അപ്പൊ നമ്മള് ഡോഗ്സിനെ ഡീൽ ചെയ്യുമ്പോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായോ? ഇപ്പം അവൾ അവിടെ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ടോ? നീ അവിടുത്തെ എല്ലാം മിണ്ടിയോ? ഇല്ലല്ലോ, മനസ്സിലാലോചിച്ചല്ലേ ഉള്ളു. ഏ അവിടെ കിടന്ന് കണ്ടാ. ഏ നീ അവിടെ ഇരുന്ന് നോക്ക്, ഇരിക്കുമ്പോ വീണ്ടും എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരുമ്പോ ഇത് തന്നെ മനസ്സിലാലോചിക്കുക. ചോണ ഉണ്ടെങ്കി ചാടി വാടി. അതായത് നീ അതിന് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുവാണ്. ചാടി വന്നു കഴിഞ്ഞാലും ഞാൻ ഡീല് ചെയ്തോളാം എന്നുള്ള ഭാഗത്ത് നിൽക്കുവാണ്. അവളെ അതേപോലെ ഡീല് ചെയ്ത് കാണിച്ചേ. ഹലോ, ഞാൻ കണ്ട മനസ്സ് വിചാരിച്ചാ മതി. കണ്ടാ കിടന്ന കണ്ടോ? നീ എന്തെങ്കിലും കമാൻഡ് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞാടി. ഇത്രേ ഉള്ളു. ഓക്കെ, ഇനി നീ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കെ. ഇങ്ങോട്ട് മാറിയിക്കുക, ടൂണെ വിളിക്കുക. അയ്യോ ആ ടൂണെ വിളിക്കുക, ടൂണെ വിളിച്ചിട്ട് മനസ്സിൽ ആലോചിക്കുന്നത് അയ്യോ ചാടിക്കാറല്ലേ എന്ന് ആലോചിക്കും. മനസ്സിൽ ചാടിക്കാറല്ലേ എന്ന് ആലോചിക്കും. കണ്ടോ കണ്ടാടി, ഇങ്ങോട്ട് മാറിയിക്കും, ഇങ്ങോട്ട് മാറിയിക്കും, ഇങ്ങോട്ട് മാറിയിക്കും. അവിടെ ലൈറ്റ് അടിക്കുന്നു. ഒന്നോട് റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ അടുത്ത് വിളിച്ചു. ചാടി കയറുന്ന കയറി കേട്ടെ, അത് കഴിയുമ്പോ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ കയറുന്നുണ്ടോ? വേണ്ട. ഇപ്പൊ നിന്റെ ഇരിക്കുന്ന നിന്റെ ആരെങ്കിലും ചാടി കയറാനായിട്ട് വരുന്നുണ്ടോ? പാവ നിന്റെ കയ്യിലുണ്ട്. പാവയെ എടുക്കാനായിട്ട് മനസ്സിൽ പറ്റാതെ ആലോചിച്ചാ മതി. മനസ്സിൽ പറ്റാതെ ആലോചിച്ചാ മതി. പാവ എനക്കരുത്, കൈ എനക്കരുത്. ഓക്കെ, ബാക്ക് പറയാം. വേണേ ശല്യം ഉണ്ടേ മാത്രം ബാക്ക് പറയാം. അനുസരണയുള്ള കുഞ്ഞായോ? ഹാപ്പി അനുസരണയുള്ള കുഞ്ഞായോ? ചെറി അനുസരണയുള്ള കുഞ്ഞാണ് ഓൾറെഡി. കല്ലു അടുത്ത് 18-ാമത്തെ അടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് വന്നിരുന്ന് ചേച്ചി തെരുവ് ചേച്ചി, ചേച്ചി തെരുവ് ചേച്ചി. അത് സോപ്പാണ് കേട്ടോ, അതിനകത്ത് നീ വീടരുത്. അതിന് നീ വീടരുത്. എനിക്കിപ്പോ ഞാൻ വീണിട്ട് ഒത്തിരി നാളായി. അതിനകത്ത് നീ വീടരുത്. തരത്തില്ല, മനസ്സിൽ തരത്തില്ല എന്ന് തന്നെ ആലോചിച്ചാ മതി. ചേച്ചി ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ചൂടെ ഇപ്പൊർണ്ണ വാങ്ങിട്ട് പോയതേ ഉള്ളു. ടൂണ ഒക്കെ എന്നാ ഡീസന്റ്, ടൂണ എന്നാ ഡീസന്റ്, ദൂരെ പോയി കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതാണ് കല്ലുവോ? കല്ലു കല്ലു പാവല്ലേ. കല്ലു പിന്നെ ടൂണടത്തിന് ശല്യമില്ലായിരുന്നു പാവ കയ്യിലിരിക്കുമ്പോ. കഴിഞ്ഞ ദിവസമേ നമ്മൾ ഈ പാവയുടെ, അതായത് ഒരു പുലിപ്പാവ ഇല്ലായിരുന്നോ, അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് എവിടൊക്കെയോ നമ്മള് കമന്റ്സ് കണ്ടായിരുന്നു. അതായത് നമ്മുടെ കൈയും തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന കാര്യമൊക്കെ. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 10 സെക്കൻഡിന്റെ കാര്യമുള്ളു അല്ലേ അടി? ഇതെല്ലാം പഠിപ്പിച്ചിട്ടില്ലേ? പക്ഷേ ഇപ്പൊ മൈൻഡ് ഗെയിമിന്റെ കാര്യം നീ ഇപ്പോഴില്ലേ പഠിച്ചത്? ആ ഞാൻ ഈ സാമ്രാജ്യം മുത്തേ നിനക്ക് കൈമാറി തരാൻ പോവുക. വരട്ടെ വരട്ടെ വരട്ടെ. കണ്ടാ ആ ഒരു നോട്ടം മതി, ആ ഒരു നോട്ടം മതി. നീ അങ്ങോട്ട് ഇല്ല, നീ അവളെ ഫോളോ ചോണ്ടോ. യോ എന്തൊരു പാവം കുഞ്ഞിനെ, ഇത്രയും പാവം കുഞ്ഞിനെ നീ കണ്ടിട്ടുണ്ടോ ഇതുവരെ? സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പാവം ഉണ്ടോ? നീ പറഞ്ഞാ കേക്കോളൂ കേട്ടോ. ോട് ചോദിക്കരുത്, കൈക്ക് ബാലൻസ് ഇല്ലാത്തോണ്ടോ കേട്ടോ. വേറെ ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചാ എപ്പം ടൂണ വയലണ്ടാവും.
ഹാപ്പിക്ക് കൊടുക്കുന്ന കണ്ടപ്പോ ഇവള് വീണ്ടും പഴയ രീതിയിൽ വരും കേട്ടാ. ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാലോചിച്ചു മനസ്സിലാലോചിച്ചു. ഞാനീ മനസ്സിലാലോചിക്കാൻ പറയുന്ന എന്താന്നറിയാവോ, അത് യഥാർത്ഥത്തിൽ മനസ്സിലാലോചിക്കുന്ന അവളിലോട്ട് പോവുമല്ല, പക്ഷെ മനസ്സിലാലോചിക്കുമ്പോ നിന്റെ ബോഡിയിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിലോട്ട് മാറും. ഇപ്പൊ നീ കരാട്ടെ ഒക്കെ പഠിക്കുന്നില്ലേ, ഒരു നമ്മള് ഗെയിമിലൊക്കെ കേറി കഴിഞ്ഞാലേ ഒരാളെതിരെ വന്ന് നിക്കുമ്പോ ഇടിക്കാൻ പാടാ എന്നുള്ള വിധത്തിലല്ലേ നിക്കുന്നത്, അല്ല അതയ്യോ എന്നെ ഇടിക്കല്ലേ എന്നുള്ളതല്ലോ. ആ അതാണ് ഇതിനകത്തെ ഗെയിം എന്ന് പറയുന്നത്. ഇനി ആ ഹാപ്പിക്ക് ഹാപ്പി എന്നാ വേണോടി എന്ന് വെച്ചാ ഇപ്പൊ ടോണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ചാടി കയറാൻ നോക്കുന്നില്ലല്ലോ, ചാടി കയറാൻ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെ. ഓക്കെ മനസ്സിലായല്ലോ, ഇനി അത് ചെയ്താ മതി, ഇനി നിന്റെ ദേഹത്ത് ചാടിക്കറത്തില്ല. ഓക്കെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തോട്ട് ചാടി കയറാൻ പോകുമ്പോ നമ്മൾ എന്തോ അടി സാധാരണ ചെയ്യുന്നത് കൈ കൊണ്ട് തള്ളി മാറ്റും. തള്ളി മാറ്റുമ്പോ അത് ഗെയിമാണ്, ആ തള്ളി മാറ്റല് കണ്ടാ. ഇപ്പൊ അവളുടെ കൈ അങ്ങനെ കാണിച്ചില്ലേ, ആ കാണിച്ചത് കൊണ്ടിട്ടാണ് ടൂണ ഇങ്ങോട്ട് ചാടി കയറിക്കൊണ്ട് വന്നത്, ബോഡി ലാംഗ്വേജ് മാറി. അതിന് പാരാ നീ ഒന്ന് കൈ കെട്ടിയെന്ന് അങ്ങനെ അങ്ങനെ നോളൂ. ഓക്കെ കൈ തള്ളി മാറ്റുന്ന ആ ആക്ഷൻ കണ്ടപ്പോ തന്നെ ടൂണ ചാടി കയറിക്കൊണ്ട് വന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആവേശമൊക്കെ വരും, വേണ്ട വാലാട്ടത്തിന്റെ സ്പീഡ് കൂടിക്കണ്ട. ഇത്രയല്ല ഇത് കണ്ടിട്ടാണ് ചാടി കയറുന്നത്. വീണ്ടും വീണ്ടും ബാക്ക് 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 ടു ആക്ഷൻ. പറ്റൂണ ചാടി കയറുന്നില്ലല്ലോ. ടൂണ അങ്ങ് പോത്തതേ ഉള്ളു, ചെറിയൊരു ഇപ്പൊ നിനക്കൊരു ആത്മവിശ്വാസം തോന്നില്ലയോ? കുറച്ച് പാവം കുഞ്ഞുങ്ങളെ നോക്ക്, പാവം ഹാപ്പി, പണ്ടേ പാവം ഹാപ്പി, പണ്ടേ പാവം കാത്തു, പണ്ടേ പാവം കല്ലു, ഇപ്പൊ പാവമായിട്ടുള്ള ടൂണ, എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചെറിമാവൻ എന്ത് നമ്മുടെ ജോ ജോ ചെറിമാവ് എന്താ പരിപാടി? ഇപ്പൊ ഇത്രേ ഉള്ളു കേട്ടാ, ഞങ്ങള് ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചെന്നേ ഉള്ളു. ഓക്കെ ഇപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേരെ.